നമസ്കാരം. ഞാൻ സുധീരൻ. കക്ക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ ഫ്രൈ ആണ്. ഇതെന്റെ കൂട്ടുകാരൻ പിഴലയിലെ സുരേഷിനെ പുഴയിൽ നിന്നും അദ്ദേഹം വല വീശി പിടിച്ച കരിമീനാണ്. ഏകദേശം ഇത് 1.5 കിലോയോളം ഇതിന്റെ തൂക്കമുണ്ട്. കടമക്കുടി സ്റ്റൈലിലുള്ള കരിമീൻ ഫ്രൈ ആണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കരിമീൻ ഫ്രൈയിൽ ചേർക്കാനുള്ള ചേരുവകളാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇത് ഉപ്പ്, കാശ്മീരി ചില്ലിപ്പൊടി, നമ്മുടെ സാധാരണ ചില്ലിപ്പൊടി, പിന്നെ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് നേരത്തെ അരച്ചെടുത്ത ഇഞ്ചിയും പച്ചക്കറികളും കൂടി ചേർത്ത പേസ്റ്റാണ്. ഇതും ഈ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ചേർത്ത മിശ്രിതമായിട്ട് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കും. ഈ ഗ്രീൻ ചില്ലിയും കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അരിപ്പൊടി ആദ്യം ഇടുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗ്രീൻ ചില്ലി, ആവശ്യത്തിന് ഉപ്പ്.
മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും അരിപ്പൊടിയും ചേർത്ത് ചൂടാക്കിയ ആ ചെറിയ മിശ്രിതം നമുക്ക് കുരുമുളകും ഇഞ്ചിയും ചേർത്ത് അരച്ചു വെച്ച ആ പേസ്റ്റിലേക്ക് ഇട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. മസാല തേച്ച് കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ എടുത്തു വെക്കാം, എന്നാലേ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉപ്പും മസാലയും മുഴുവനും ഇറങ്ങുള്ളൂ. അരമണിക്കൂറെങ്കിലും ചേരുവ പുരട്ടി വെക്കണം. ഇതിൻ്റെ ചേരുവകൾക്ക് ചേർത്ത് നമ്മൾ പുരട്ടിയിട്ട് അരമണിക്കൂറായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്താം. ഒന്നേ കാൽ കിലോ തൂക്കം വരുന്ന കേരള ബിഗ്ഗസ്റ്റ് കരിമീൻ ഫ്രൈ കടമക്കുടി സ്പെഷ്യൽ റെഡിയായിട്ടുണ്ട്.